എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പറ. എല്ലാവർക്കും നമസ്കാരം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറയണം ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മുമ്പ് ഞാൻ ശാലിനിക്ക് ഒരു മേക്കപ്പ് ലുക്ക് കൊടുക്കാന്നോ അങ്ങനെ എന്തോ ആരോ കമൻറ്റ് ചെയ്തു തോന്നുന്നു അല്ലേ. ആ, അങ്ങനെ ആരോ കമൻറ്റ് ചെയ്തിരുന്നു ശാലിനിയായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്ന്, മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ശാലിനിനെ ഒരു മലയാളി കുട്ടിയാക്കി മാറ്റാന്ന്. നിങ്ങൾക്ക് അറിയില്ല, അറിയായിരിക്കും, ശാലിനി മലയാളിയല്ല അല്ലേ. യെസ്, തമിഴെത്തി. ആ, തമിഴെത്തിയാണ് ഇവിടെ. അപ്പോൾ ശാലിനിനെ ഒരു മലയാളി പൊണ്ണല്ല, മലയാളി പെണ്ണാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഒരു മേക്കപ്പ് ചാലഞ്ച് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല, ഒരു മേക്ക് ഓവർ കൊടുക്കുകയാണ് ഞാൻ ശാലിനിക്ക്. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ മലയാളി ഒരു രീതിക്ക് ഒരുങ്ങാനൊക്കെ. അപ്പോൾ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനൊന്നുമല്ല, ജസ്റ്റ് എൻ്റെതായ രീതിക്ക്. അവൾക്ക് നല്ല ടെൻഷനുണ്ട്, ഞാൻ കൊളാക്കി കൊടുക്കുന്നില്ല, പക്ഷെ ഞാൻ സുന്ദരിയാക്കി തരാം, ഒരു മലയാളി കുട്ടിയാക്കി തരാം. അപ്പോൾ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിങ്ങനെ പട്ടുപാവട അല്ലല്ലോ, ഈ സിൽവർ കളറിൻ്റെ പട്ടുപാവട എന്ന് പറയുമോ. ആ, അപ്പോൾ എനിക്ക് എന്നെ കണ്ടിട്ട് തന്നെ ഒരു മലയാളി പോലെ തോന്നുന്നില്ല, കാരണം ഹെയറൊക്കെ കളർ ചെയ്തിട്ട് പിന്നെ ഒരു വേറെ തന്നെ ഒരു ഹെയർ കളർ ചെയ്ത് പിന്നെ കയ്യിൽ നോക്ക് വളയും ടാറ്റും കൂടി ഒരു മാച്ചും ഇല്ലല്ലോ, ഭയങ്കര ഒരുമാതിരി ഒരു കോലയില്ലേ, ഞാൻ എങ്ങനെ വളയൊക്കെ ഇട്ടു. ഇനി അപ്പോൾ മേക്കപ്പ് എല്ലാം പോട്ടിട്ടില്ല, രൊമ്പ കേവലമാർക്ക് എന്നെ പോടെ വിടലാവ്. അപ്പോൾ നമ്മളിന്ന് മേക്ക് ഓവർ കൊടുക്കാൻ പോഴ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഞാനും യൂസ് ചെയ്യുന്നതാണ്, ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇത് അടിപൊളി മോയ്സ്ചറൈസറാണ്. എന്താ, ഇതിൽ വിറ്റാമിൻ ഇ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയാണ്. ഈ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് എന്താ നല്ലോണം ഇഷ്ടമായതാണ്. ഇത് ഡ്രൈ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസറാണ്, അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡെർമാവൈബിൻ്റെ ഈ ഓട്ട്മീൽ ഹൈഡ്ര ക്ലെൻസർ. ഇത് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്കിന്നിൽ ചില ഏരിയാസ് ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന്. ഇതിൻ്റെ സ്മെൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും ഇത് നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. എന്നെക്കാളും നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇവക്ക് അറിയാം ആക്ച്വലി. ഞാനേ ബ്ലെൻഡ് പണിക്കിട്ടാ. ഇല്ല ഇല്ല, ഞാൻ താ എല്ലാമേ പണുവാ. മര്യാദയായിട്ട് ഒളിഞ്ഞ ബ്ലെൻഡ് പണു. ആമാ, നീ ഒന്നും സ്വല്ല വേണ, ജസ്റ്റ് ഉക്കാന്തിരുന്നപ്പോൾ. അടുത്തതായിട്ട് നമ്മൾ പ്രൈമർ ഇട്ട് കൊടുക്കണം. പ്രൈമർ എന്തിനാണ് യൂസ് ചെയ്യുന്നു? ഞങ്ങൾക്ക് ക്യാബിൻ ക്രൂവിൻ്റെ ട്രെയിനിങ് കോഴ്സ് ചെയ്തപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ കേട്ടോ, പ്രൈമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ മേക്കപ്പ് മസ്റ്റ് ആയിരുന്നു. ഇതൊരു മേക്കപ്പ് ട്യൂട്ടോറിയലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല. നമ്മൾ ശാലിനിയെ ഒരു മലയാളി കുട്ടി ആക്കുകയാണല്ലോ, അതുമാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മലയാളി കുട്ടി എന്ന് പറയുന്ന ഒരു മലയാളി ഒരു ലുക്ക്, ആ ഒരു മലയാളി തനിമ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമ്മുടെ മെബിലിൻ്റെ ഫിറ്റ് മീ 315 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് എടുക്കുന്നത്. ഇതാണ് അവളുടെ ഷെയ്ഡ്. നമുക്ക് ഫൗണ്ടേഷൻ എടുക്കാണ്. ഫൗണ്ടേഷൻ ജസ്റ്റ് കയ്യിൽ ഇവിടെ ഇങ്ങനെ ഞാൻ ഇട്ടിട്ട് എന്താ നിനക്കൊരു ടെൻഷൻ, അവിടെ മിണ്ടുന്നില്ല, അവൾക്ക് ടെൻഷൻ.
ഷോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ തോന്നുന്നു. പക്ഷെ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ട്സും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വിഷ്ണുവാണ്. എക്ത ബ്രൈഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജുണ്ട്. അതെ, അതാണ് അവൻ്റെ പേജ്. വിഷ്ണു മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വർക്ക് ചെയ്ത എല്ലാവരും നല്ല തന്നെയായിരുന്നു, പക്ഷെ വിഷ്ണുവിൻ്റെതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. എന്നോട് എല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇപ്പം കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ വിഷ്ണുവിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. അതും സ്പീഡിൽ പെട്ടെന്ന് ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ വർക്ക്സ്. കൊഞ്ച ഓവറാ പോച്ചോ തെരിയല്ല. ഇവിടെ ഫൗണ്ടേഷൻ ഇടുവാൻ തയ്യാറാത് നിന്ന് ക്യാബിൻ ക്രൂട്ടാണ് പഠിച്ച മതി മതി. അല്ലെ ഇതെല്ലാം ഇപ്പം കാണിച്ചു തരാം. നോക്കിയാ നോക്ക്, വളയല്ല ഒന്ന് കഴിച്ചു വെക്കട്ടെ. അതെന്നെ തന്നെ എനിക്ക് കണ്ടിട്ട് ഒരുമാതിരി ഒരു പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. കുപ്പി വില ഇപ്പോൾ വളയാന്ന് ഞാൻ ഗുരുവായൂരിന്ന് ഞാൻ ഗുരുവായൂർ വ്ലോഗ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചാണ് കുപ്പികൾ. അവ ഞാൻ നമ്മളെ ബ്ലെൻഡിങ് പ്രോസസ്സിലേക്ക് കിടക്കാണ്. ഏറ്റെടുത്തിരിക്കുന്നത് കൈയൊക്കെ വേദനയാണ്. ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഞാനിപ്പോ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് പോകാലേ. എന്താ ഞാൻ ഇൻസ്റ്റയിലല്ല ഒരു എന്താ ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവില്ല ഷൂട്ട്സിനുള്ള. അപ്പം പറയും അപ്പം കുറേ കമൻസ് വരും, ഓ എന്ത് മേക്കപ്പാ, എന്ത് ഓവറാ, ഫുള്ള് മേക്കപ്പാ. ആക്ച്വലി മേക്കപ്പ് ചെയ്യുന്നത് എന്തോ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം പോലെയാണ് പലരുടെയും ഒരു മെൻറ്റാലിറ്റി. പക്ഷേ മേക്കപ്പ് ചെയ്യാനൊരു കഴിവ് വേണം. മേക്കപ്പ് ചെയ്യുന്നവർ ഒരു ആർട്ടിസ്റ്റാണ്. എവിടെ ഗ്രൂമിംഗ് എക്സാം പാസ് പണ തരിയാതോ? ഇനി ഞാൻ നന്നായിട്ട് ചെയ്യുന്നില്ലേ? എൻ്റെ ട്രെയിനർ ദോശം മാം പാക്കണു, മാം സൂസൈഡ് പണി ഇല്ലടി. നല്ലതേ പണ്ടോ? അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞില്ലേ, ഇനി കൺസീലർ ഇടാൻ പോവാണ്. ഞാൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇവിടെ നല്ല യൂസ് ചെയ്യും. ഓക്കെ, ലൈറ്റ് ടപ്പന്. കൺസീലർ നമുക്ക് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പും ഇട്ടതിന് ശേഷവും ഒക്കെ യൂസ് ചെയ്യാം. കുറച്ച് ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളിലല്ല. അപ്പോൾ നമ്മുടെ കൺസീലർ ഇട്ടിരിക്കുകയാണ്, അത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ആരും വേണം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വിളിക്കരുത്, ഞാൻ വരുന്നതായിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇതാണ് ടാസ്ക്. ഐബ്രോസിൻ്റെ ഷേപ്പ് മാറിയാൽ നമ്മൾ മുഖം തന്നെ മറപ്പും. ഐബ്രോസ് ഏറ്റവും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യേണ്ടത് ഐബ്രോസാണ്, അപ്പോഴാണ് നമുക്കൊരു ഭംഗി ഉണ്ടാവും. എൻ്റെ ഒരിക്കലും ശരിയാവാത്ത എല്ലാവർക്കും എന്താ, ഞാൻ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ചിലർക്കൊന്നും ഐബ്രോസ് എൻ്റെ കറക്റ്റ് ചെയ്യാൻ പറ്റാറില്ല. എൻ്റെ ഐബ്രോസ് രണ്ടും പല പല ഇതിലാണ്. വിഷ്ണു പക്ഷേ അടിപൊളിയായിട്ട് ചെയ്യും, അതുകൊണ്ടാണ് എനിക്ക് വിഷ്ണുവിനോട് കുറച്ചുകൂടെ ഒരു ഇഷ്ടം. കാരണം എൻ്റെ ഐബ്രോസ് എനിക്ക് ഐബ്രോസ് നന്നായി തന്നെ എന്നെ കാണുന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ ടാസ്ക് ആയിരിക്കും. ചാലി എങ്ങനെയാണ് ഞാൻ ചെയ്യാം? അമ്മേ ചാലി, ഞാൻ എന്താണോ ചെയ്യുന്നത് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കൂടുതൽ സംസാരമൊന്നും വേണ്ട, കാര്യമല്ല. അങ്ങനെ ആക്കി ഐബ്രോസിൻ്റെ ഷേപ്പ് മാറും. നീ ഇപ്പം നോക്കണ്ട, ആക്ച്വലി മേക്കപ്പ് കഴിഞ്ഞിട്ടും നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോ. ഐ ഷാഡോ ഇട്ട് കൊടുക്കാണ്. ഐ ഷാഡോ ഞാൻ അടിപൊളിയാക്കും. ഐ ഷാഡോ ഇടാൻ പോവാണ്. ഭയങ്കര ലൈറ്റായിട്ടുള്ള ഷേഡ്സിൽ ഐ ഷാഡോ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ അത് മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പിങ്ക് വേണം ശനി, വേണ്ട പിങ്ക് വേണം. വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിങ്ക് നിനക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതൊരു റിവെഞ്ച്. ഞാനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. പക്ഷേ എനിക്ക് എൻ്റെ മുഖത്ത് നല്ലോണം കുറച്ചുകൂടെ നന്നായിട്ടിടാൻ പറ്റുന്നുണ്ട്, എന്താണെന്നറിയില്ല. കണ്ടുപിടിയാ, ഇതെനിക്ക് ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നുന്നു. കാരണം ഞാൻ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ചെയ്യുന്നല്ലേ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇടാറുണ്ടല്ലോ. പക്ഷെ വേറൊരാളെ മുഖത്തിട്ട് കൊടുക്കുന്നവരാണ് പറ്റാത്തത്. അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. അടുത്ത് വന്ന് കാണിച്ചു കൊടുക്ക, കണ്ണുപൂട്ടല്ലേ, കണ്ണുപൂട്ടി ചാലി.
ഇവിടെ അടിയാവും ഞങ്ങളിപ്പോൾ. ബ്ലഞ്ച് ബ്ലഞ്ച് ബ്ലഞ്ച്. മിക്കവാറും ശാലിൻ്റെ കല്യാണത്തിന് ശാലിനി എന്നെ വിളിക്കും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അല്ലേ. ഞാൻ കല്യാണത്തിനാണ് വിളിക്കുന്നത്. നിന്നെ കല്യാണത്തിന് വിളിക്കില്ല? ഇല്ല. ഞാൻ പറയട്ടെ അവരോട്? പറയട്ടെ 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 എൻ്റെ കല്യാണം നോക്കുന്ന കാര്യം പറയട്ടെ പറയട്ടെ കല്യാണം നോക്കുന്ന കാര്യം പറയട്ടെ കല്ലി പറയേ. നമ്മൾ ഈ ഹൈലൈറ്റർ കുറച്ച് വേറെ ഏരിയാസിൽ ഇട്ട് കൊടുക്കണം. ജസ്റ്റ് എൻ്റെ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. ചേ നമുക്ക് ആഫ്റ്റർ ആൻഡ് ബിഫോർ ഒരു ഫോട്ടോ എടുക്കണേ. എന്തായാലും നിങ്ങൾ കണ്ടല്ലോ ഫസ്റ്റ് ലുക്ക്. ഒന്നുമില്ല, അടിപൊളിയായിട്ടില്ല. എൻ്റെ ലിപ്സ്റ്റിക് ഇട്ടാൽ പൊളിക്കും. നമുക്ക് മെബലിൻ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കുള്ള ഷെയ്ഡ് മെയ്ഡ് ഈസി എന്നിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണിത്. ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ട്രഡീഷണൽ ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഞാൻ പറയുകയാണ് ലാസ്റ്റ് അടിപൊളിയായിരിക്കും. ആ പല്ലും മരല്ല ലിപ്സ്റ്റിക് ആയിച്ചാലേ സുന്ദരി. അയ്യോ നമ്മൾ കണ്ണെഴുതിയില്ല, കണ്ണെഴുതാൻ മറന്നില്ലേ. നമുക്ക് കണ്ണെഴുതാം. എന്നെ ആർട്ടിസ്റ്റിനെ സോറി, കണ്ണെഴുതാൻ മറന്നു കിട്ടോ. ഇല്ല 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 ഇല്ല, ഒന്നും ഞാൻ ഇവളെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. കണ്ണെഴുതും, കണ്ണെഴുതി നമുക്ക് കൊളാക്കുകള അടിപൊളിയാക്കാം. ഞാൻ കുറേ കാലമായിട്ടോ ഇങ്ങനത്തെ ഐലൈനർ യൂസ് ചെയ്തിട്ട്, നാട്ടിലായിരുന്നപ്പോൾ ഒക്കെ ഇങ്ങനത്തെ ഐലൈനർ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് അറിയില്ല, ഇങ്ങനെ ഭയങ്കര ടാസ്ക്. എന്നോട് ഐലൈനറേ യൂസ് പറഞ്ഞു. ഇല്ല ഇല്ല, ഇതാ പണ്ട, ഇതാണ് അവൾ യൂസ് ചെയ്യുന്നത്. സോ അത് തന്നെ നമ്മൾ ചെയ്യണമല്ലോ. എല്ലാം കഴിഞ്ഞിട്ടാണ് കണ്ണെഴുതുന്നത്. കണ്ണ് ക്ലോസ് ചെയ്യ്, കണ്ണ് ക്ലോസ് ചെയ്യും. ഇല്ല കണ്ണ് തുറന്നേ, കുറച്ച് തുറക്കാം. ക്ലോസ് പണിക്കാം. അല്ല അല്ല, തുറന്ന് 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 തുറക്ക്. കണ്ണുകൊണ്ട് പല കളി കളി കളിച്ചാൽ ഇതായി പോവുക. സോ മര്യാദയ്ക്ക് കണ്ണടച്ച് പൂട്ടി കളിക്കുന്നാലോ കുത്തലും വേറൊരു സ്ഥലത്ത് പോകുന്നു. അവിടെയൊക്കെ തെറ്റി. നമ്മൾ വാലെഴുതിയാണ് കണ്ണെഴുതാൻ പോകുന്നത് ഗൈസ്. മേക്കപ്പ് ചെയ്ത് എന്താണ്? അയ്യാ കണ്ണ് തുറക്കറേ ചാലി, കണ്ണ് തുറക്കറേ. ഇനി എന്താ നമ്മൾ ചെയ്യാ? ശരിക്കും അടിപൊളിയായിട്ടില്ലേ? നല്ല ഗ്ലോ ഒക്കെ ഇല്ലേ ഇവിടെ? ഇല്ലടി സത്യം. ഓ നമ്മൾ മസ്കാര ഇടണം, പക്ഷേ അത് അതിനോട് കണ്ണ് തുറക്കണം. കണ്ണ് തുറന്നാലേ നമുക്ക് മസ്കാര ഇടാൻ പറ്റൂ. കണ്ണ് തുറന്നേ, തുറന്നു 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 തുറന്നു, ധൈര്യമായിട്ട് തുറന്നു. ഇനി നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് നോക്കി ചാലി, രസാദിനെ കാണാൻ. സത്യം പറ, നല്ലൊരു ഭംഗിയില്ലേ കാണാൻ? കണ്ണു തുറന്നേ. മസ്കാര നമ്മളുടെ നേരെ ശ്രദ്ധിക്കണം, കണ്ണിൻ്റെ ഐഷാഡോ എൻ്റെ അടുത്താവാൻ സാധ്യതയുണ്ട്. കണ്ണു അടിപൊളി ശാലിനി, ഡാർക്ക് ലിപ്സ്റ്റിക് പോട്ടെ. നല്ലാർക്ക് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് അവർക്ക് നല്ലോണം ചേരുന്നില്ലേ. പക്ഷെ അവർക്ക് ഓരോ ഇതുണ്ട്, ചില ലിപ്സ്റ്റിക് ഇട്ട് അവർക്ക് ചെയ്യില്ല. പക്ഷെ നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഒന്നുമില്ലല്ലോ, കഴിഞ്ഞില്ലേ. അപ്പം ഞങ്ങളിനി അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോട്ടെ. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്നേരം എന്നിട്ട് കുറച്ച് പണിയുണ്ട്. ഓക്കെ, അപ്പോൾ അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. നമ്മുടെ ശാലിനി അവിടെ സുന്ദരിയായിട്ടിരിക്കുകയാണ്. അവളുടെ മുഖത്തൊരു വിഷമമില്ലേ? അത് അവളുടെ ഹെയർ സ്റ്റൈൽ അവൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ട് കൊടുത്തില്ല. എനിക്കേതാണോ ഒരു മലയാളി പെണ്ണായിട്ട് തോന്നുന്ന ഒരു ആ ഒരു ലുക്ക് കൊണ്ട് വരണ്ടിട്ടാണ് ഞാൻ ഹെയർ സ്റ്റൈൽ കൊടുത്തത്. ചെറിയൊരു ബണ്ണാണ് കൊടുത്തത്, പിന്നെ റോസാപ്പൂ കൊടുത്തിട്ടുണ്ട്. മുല്ലപ്പൂ ആയിരുന്നു വെക്കാൻ വിചാരിച്ചത്. മുല്ലപ്പൂ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വെക്കണമെന്നായിരുന്നു, പക്ഷേ മുല്ലപ്പൂ കിട്ടിയില്ല. അതുകൊണ്ടാണ് റോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ പേഴ്സണലി. അവൾക്ക് ഇഷ്ടമില്ല, അവൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല. അവൾക്ക് ലൂസ് ഹെയർ ലൂസാക്കി ഇങ്ങനെ ഇടണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളത് അനുവദിക്കുന്നതല്ല. തരേ സൈഡി, ഇതിന് മാച്ചായിട്ടുള്ള ജ്വല്ലറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. സാരി ഗോൾഡൻ, സാരി ഗോൾഡൻ. നമ്മളെ ഒരു ശാലിനി, ഒരു ശാലീന സുന്ദരിയായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെ ചന്ദനം പോലത്തെ പൊട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ചന്ദനമല്ല, മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിയിൽ കുറച്ച് വെള്ളം മിക്സാക്കി. ദുബായിലെ ചന്ദനം കിടക്കാൻ വളരെ കഷ്ടമാണ്. അവിടെ ചന്ദനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അമ്പലത്തിൽ പോകണം കേട്ടോ. നമ്പാല അമ്പലത്തിൽ പോരെ കൂടെ ആളില്ല. കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ പോയ റിട്ടതായി ഡ്രസ്സ്.
ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആ ഫസ്റ്റ് അല്ല സെക്കൻഡ് വീഡിയോ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ശാലിനിയുടെ സുന്ദരിയിരിക്കുന്നത്. ശാലിനി പറ അഭിപ്രായം പറ എങ്ങനെ ഉണ്ടെന്ന്? നീ പറയും. ആ നീ തന്നെ പറയണം. പറ ഓക്കെ. ഹെയർ സ്റ്റൈൽ ഇഷ്ടമല്ലോ. ബാക്കി എങ്ങനെയുണ്ട്? തമിഴ്നാട്ടിൽ ലുക്കിൽ അഴകായിരുന്നല്ലയാ? ഇല്ല, ഇതിൽ എന്താ ലുക്കിലാണ് അഴകാർക്ക്? എനിക്ക് ഹെയർ സ്റ്റൈൽസ് ഭയങ്കരമായിട്ട്, എനിക്ക് ഹെയർ സ്റ്റൈൽസ് കുറെ ഹെയർ സ്റ്റൈൽസ് അറിയാം. പക്ഷെ ഞാൻ എന്റെ ഹെയറിൽ പരീക്ഷിക്കാറില്ല. സത്യം എനിക്കറിയാം, എനിക്ക് ഓരോരോ ബ്രെയ്ഡ്സ് ഒക്കെ ചെയ്യുന്നൊക്കെ അറിയാം. അപ്പോൾ എന്റെ ഹെയറിൽ എനിക്ക് എന്തോ ഇഷ്ടമാവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ശാലിനിയുടെ ഹെയറിൽ പരീക്ഷിക്കുന്നതായിരിക്കും. അത് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കുറെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ കമന്റ് ചെയ്യണം. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ക്ലോസ് അപ്പ് വ്യൂ കാണിച്ചു കൊടുക്കും. അപ്പോ നമ്മള് വീഡിയോ അവസാനിക്കാല്ലേ. നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ കൂടെ ലൈക്ക് ചെയ്യണം അല്ലേ. ആ അപ്പൊ നമ്മള് വീഡിയോ അവസാനിക്കാൻ പോകണം. പറ വീഡിയോന്റെ ലാസ്റ്റ് എന്തൊക്കെ പറയാം? വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാമ തൊട്ടടുത്തുള്ള ബെൽ ഐക്കോണ് പ്രസ് പണം.